കേരളത്തിലെ പ്രധാനപ്പെട്ട കൃഷി സമ്പ്രദായം എന്ന് പറയുന്നത് പുരയുടെ കൃഷിയാണ്. പുരയുടെ കൃഷിയുടെ ഭാഗമായിട്ട് തന്നെ പല സ്ഥലത്തും പല തരത്തിലുള്ള പച്ചക്കറികളും മറ്റ് വിളകളും അതുപോലെ തന്നെ മറ്റ് സംരംഭങ്ങളും സംയോജിപ്പിക്കാറുണ്ട്. എന്നാൽ കാലകാലങ്ങളായിട്ട് സ്ഥലത്തിൻ്റെ ഒരു പരിമിതി കാരണം പല സ്ഥലത്തും കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലം ലഭ്യമല്ല. പ്രത്യേകിച്ചും പട്ടണവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ചുരുങ്ങിയ സ്ഥലമേ പട്ടണം തിരുവനന്തപുരം കോഴിക്കോട് എറണാകുളം പോലുള്ള പട്ടണങ്ങളിലും മറ്റ് പല പട്ടണവൽക്കരണം നടക്കുന്ന സ്ഥലത്ത് സ്ഥലത്തിൻ്റെ ഒരു ദൗർലഭ്യം കർഷകർ നേരിടുന്നുണ്ട്. എന്നാൽ കൃഷിയോടുള്ള ഒരു താല്പര്യം കാലാകാലങ്ങളായിട്ട് വർദ്ധിച്ചും വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ കോവിഡ് വന്ന സമയത്ത് അതിൻ്റെ സുഭിക്ഷ കേരളത്തിൻ്റെ ഭാഗമായിട്ട് സ്വയം പര്യാപ്തത നേടാനായിട്ട് ഓരോരുത്തരും അവരവരുടെ വീട്ടിൽ തന്നെ പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു പ്രവണത വളരെ വ്യാപകമായിട്ട് വന്നിട്ടുണ്ട്. ഈ പരിമിതമായിട്ടുള്ള സ്ഥലത്ത് പ്രത്യേകിച്ചും പട്ടണ പ്രദേശങ്ങളിൽ ഒരു ഓരോ വീടും അതിനോട് ചേർന്നുള്ള സ്ഥലവും നോക്കുമ്പോൾ 3 മുതൽ 5 സെൻറ്റ് സ്ഥലം വരെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പലവരും അവരുടെ മട്ടുപ്പാവിൽ കൃഷി ആരംഭിച്ചിട്ടുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൽ ഇവിടെ ഒരു മട്ടുപ്പാവ് തോട്ടം നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൃഷി ചെയ്തപ്പോൾ ഏകദേശം 250 കിലോ ഒരു വർഷം വിഷവിമുക്തമായിട്ടുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഒരു 4-അംഗ കുടുംബത്തിന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ ശുപാർശ അനുസരിച്ച് 300 മുതൽ 350 കിലോ പച്ചക്കറിയാണ് ഒരു വർഷം ഈ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലക്ഷ്യം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ ചുരുങ്ങിയ വിസ്തൃതിയുള്ള സ്ഥലത്ത്, അതായത് 3 സെൻറ്റുള്ള ഒരു ടെറസിൽ തന്നെ എങ്ങനെ ഈ പറയുന്ന 300 മുതൽ 350 കിലോ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ ലംബ കൃഷി എന്ന് പറഞ്ഞൊരു പുതിയ സംരംഭം ആരംഭിച്ചത്. ഇതിൻ്റെ ഭാഗമായിട്ട് പല ലംബ കൃഷി ഘടനകൾ ഈ സ്ഥാപനത്തിൽ തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. 22 മുതൽ 29 വരെ ചട്ടികൾ ചുരുങ്ങിയ സ്ഥലത്ത് 2 സ്ക്വയർ മീറ്ററിനുള്ളിൽ തന്നെ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില ഘടനകളാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ഒരു ഘടന തന്നെ 21 ഗ്രോ ബാഗുകൾ വയ്ക്കാവുന്ന ഒരു ഘടനയാണ്. കോണിപ്പടി പോലത്തെ ഒരു ഘടനയാണ് ഇതിന്. ഒരുള്ളൊരു മെച്ചം എന്ന് പറഞ്ഞാൽ ഇതിൽ പലതരം വിളകൾ നമുക്ക് വയ്ക്കാം. കുറ്റിപ്പയർ, ചീര, തക്കാളി, മുളക്, അതോടൊപ്പം തന്നെ മറ്റ് വിളകളും ഗ്രോ ബാഗിൽ വളർത്താൻ പറ്റുന്നത് നമുക്കിവിടെ വളർത്താവുന്നതാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ജലസേചനം ചെയ്യാൻ ഒരു എളുപ്പമാർഗമുണ്ട്. ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു ബക്കറ്റ് അല്ലെങ്കിൽ ഒരു തൊട്ടി സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജലസേചനത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിൽ നിറച്ചു കൊടുത്താൽ മതി. ഇതിലുള്ള പൈപ്പ് മുഖേന ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് ഈ പറയുന്ന എല്ലാ ഗ്രോ ബാഗുകൾക്കും വെള്ളം ലഭ്യമാക്കുന്നത്. അപ്പോൾ വീട്ടമ്മയ്ക്ക് അല്ലെ കൃഷി അനുവർത്തിക്കുന്ന വ്യക്തിക്ക് ആകെ ചെയ്യേണ്ടത് ഈ പറയുന്ന ബക്കറ്റിൻ്റെ അകത്ത് വെള്ളം നിറച്ചു കൊടുത്താൽ മാത്രം മതി. അത് തുള്ളി തുള്ളിയായി ഓരോ ചെടിയുടെ വേരിൻ്റെ അവിടെ തന്നെയാണെങ്കിലും വെള്ളം നൽകുന്നതായിരിക്കും. ഏറ്റവും അവസാനം നമ്മൾ വികസിപ്പിച്ചെടുത്ത ഒരു ലംബ കൃഷിയുടെ ഘടനയാണ് ഈ കാണുന്നത്. ഇതിൽ 29 ഗ്രോ ബാഗുകൾ ഒരേ സമയത്ത് വയ്ക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓരോ ബാഗിൻ്റെയും കീഴ് നിങ്ങൾ കാണുന്ന ഈ പൈപ്പ്, ഈ പൈപ്പിൻ്റെ അകത്ത് നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ തിരിവഴി ജലസേചനം നമുക്ക് കൊടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഓരോ ബാഗുകളിലേക്കും തിരികൾ ഈ പൈപ്പിൽ നിന്നാണെങ്കിൽ പോയിട്ടുണ്ട്, വേരിൻ്റെക്കാണ് പോയിരിക്കുന്നത്. നമ്മളാകെ ചെയ്യേണ്ടത് ഇവിടെ ഇത് തുറന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ വെള്ളം ഇതിൻ്റെ അകത്ത് തനിയെ വലിച്ചെടുക്കുന്നതായിരിക്കും വേരുകളുടെ ശക്തിയാർന്നു. അതേപോലെ തന്നെ ഗോമൂത്രം, പച്ചച്ചാണകത്തിൻ്റെ തെളി, സ്ലറി, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഈ പറയുന്ന പൈപ്പ് കഴുകി കളയണമെങ്കിൽ ഈ അറ്റത്ത് കാണുന്ന വാൽവ് തുറന്നു കഴിഞ്ഞ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തെ കൗഡങ് സ്ലറി അല്ലെങ്കിൽ ഗോമൂത്രത്തിൻ്റെ എല്ലാം അവശിഷ്ടങ്ങളാണെങ്കിൽ നമുക്ക് കഴുകിക്കളയാം. ഇത് വേനൽക്കാലത്തേക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു ഘടനയാണ്. കാരണം നമുക്ക് വെള്ളം കൊടുക്കേണ്ട, വെള്ളമാണെങ്കിൽ വളരെയധികമാണെങ്കിൽ നമുക്ക് സേവ് ചെയ്യാനും പറ്റും. ഇതിൻ്റെ അകത്ത് മാത്രം കൊടുത്താൽ മതി. ഇതിലും പലതരം കത്തിരിക്ക, വെണ്ട, പയർ, തക്കാളി, ചീര, കുറ്റിപ്പയർ, ഇതുപോലത്തെ വിളകളെല്ലാം ഇതിൽ വളർത്താവുന്നതാണ്. ഇങ്ങനെ ഒരു ഘടന നിർമ്മിക്കാൻ ഏകദേശം 15,000 രൂപയാണ് ചിലവ് വരുന്നത്.
നേരത്തെ പറഞ്ഞ പല ഘടകങ്ങളും ലംബ കൃഷിയുടെ ഘടനകളും 10,000 മുതൽ 15,000 രൂപ വരെ ചിലവ് വരും. നിങ്ങളുടെ സ്ഥലത്തുള്ള എൻജിനീയറിംഗ് വർക്ക്ഷോപ്പിൽ ഇതിൻ്റെ ചിത്രം കാണിച്ച് നിങ്ങൾക്ക് തന്നെ നിർമ്മിച്ചാൽ അതിനെക്കാട്ടിയും ചിലവ് ചുരുങ്ങിയ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാമെന്നാണ്. കേരളത്തിൽ പല സ്ഥലത്തും ഈ പറയുന്ന ഘടനകൾ വളരെ വ്യാപകമായിട്ട്, കേരളത്തിൽ മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിലും പലവരുടെയും വീടുകളിലും വീടിൻ്റെ മുറ്റത്ത് ടെറസുകളിലും ബാൽക്കണികളിലും ഈ രീതിയിലുള്ള ഘടനകൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ വീട്ടിലെ ചുരുങ്ങിയ സ്ഥലത്തിനുള്ളിൽ തന്നെ ആവശ്യമായിട്ടുള്ള വിഷമുക്തമായിട്ടുള്ള പച്ചക്കറി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. നമുക്ക് ഏവർക്കും അറിയാം, നമ്മുടെ വീടുകളിൽ പല സ്ഥലത്തും മുറ്റത്ത് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ഇട്ടിട്ടുണ്ട്, മണ്ണിൻ്റെ ഒരു ഭാവമുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ഘടനകൾ ഉപയോഗിച്ച് നമുക്ക് കൃഷി ചെയ്യാം. ഈ പറയുന്ന ഗ്രോ ബാഗുകളിലെല്ലാം ഒരു ജൈവ വളമായിട്ടുള്ള മണ്ണിലെ കമ്പോസ്റ്റ്, ചകിരിച്ചോറ്, അതോടൊപ്പം തന്നെ മണ്ണ്, ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിൻ്റെ മിശ്രിതമാണ് ഇതിൻ്റെ അകത്ത് നിറച്ചിരിക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള ജൈവവളം മാത്രമേ നമ്മൾ നൽകുന്നുള്ളൂ. നേരത്തെ പറഞ്ഞാണെങ്കിൽ ഗോമൂത്രവും ചാണകത്തിൻ്റെ സ്ലറിയോ ചാണകത്തിൻ്റെ പച്ചച്ചാണകത്തിൻ്റെ തെളിയോ ഇതിൻ്റെ അകത്ത് കൊടുത്ത് ആ രീതിയിൽ അതിനാവശ്യമായിട്ടുള്ള പോഷക മൂലകങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. ഇതുകൊണ്ട് നമുക്ക് നിറവേറാൻ പറ്റുന്നത് ചുരുങ്ങിയ സ്ഥലം കൊണ്ട് തന്നെ, ചുരുങ്ങിയ സ്ഥലത്തുനിന്ന് തന്നെ കൂടുതൽ പച്ചക്കറി നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയും.